സ്വാഗതം. കേരള സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ചും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും നമുക്കിന്ന് പരിചയപ്പെടാം. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച നഗരമാണ് തിരുവനന്തപുരം. ഇതിനെ കേരളത്തിൻ്റെ തലസ്ഥാനമാക്കണം എന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണെന്ന് കരുതപ്പെടുന്നു. 1956 തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമായപ്പോൾ അതേ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട മറ്റു നഗരങ്ങളാണ് എറണാകുളവും തൃശ്ശൂരും. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് ഇന്ത്യയുടെ 1.18% അക്ഷാംശം വടക്ക് 8° 17′ 30′ മുതൽ 12° 47′ 40′ വരെയും രേഖാംശം കിഴക്ക് 70° 51′ 57′ മുതൽ 77° 24′ 47′ വരെയുമാണ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 22. പടിഞ്ഞാറ് അറബിക്കടൽ, വടക്ക് കിഴക്ക് കർണാടകം, കിഴക്ക് തെക്ക് തമിഴ്നാട് എന്നിങ്ങനെ കേരളത്തിൻ്റെ അതിർത്തികൾ. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്ര ഭരണ പ്രദേശമാണ് പുതുച്ചേരി. പുതുച്ചേരിയിലെ മാഹി ജില്ലയ്ക്കാണ് കേരളവുമായി അതിരുള്ളത്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. ഇന്ത്യൻ ലാബുർണും എന്നും കണിക്കൊന്ന അറിയപ്പെടുന്നു. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്തുല എന്നാണ്. കോക്കോസ് ന്യൂസിഫറ എന്ന സസ്യശാസ്ത്രനാമമുള്ള തെങ്ങാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം. അരക്കേസ്യ എന്ന സസ്യ കുടുംബത്തിലെ അംഗമാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വിഖ്യാത സസ്യവിജ്ഞാന കോശത്തിൽ ആദ്യം പരാമർശിക്കുന്നത് തെങ്ങിനെക്കുറിച്ചാണ്. തെങ്ങിൽ നിന്നാണ് കേരള സംസ്ഥാനത്തിൻ്റെ പേര് നിഷ്പന്നമായത് എന്നൊരു നിഗമനവുമുണ്ട്. തെങ്ങ് ദേശീയ വൃക്ഷമായ രാജ്യമാണ് മാലിദ്വീപ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാഴ് വേഴാമ്പലിൻ്റെ ജന്തുശാസ്ത്രനാമമാണ് ബ്യൂസറസ് ബൈക്കോർണിസ്. വേഴാമ്പൽ സംസ്ഥാന പക്ഷിയായ മറ്റൊരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. കർണാടകം, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെയും ഔദ്യോഗിക മൃഗം ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. ഐവറി കോസ്റ്റിൻ്റെ ദേശീയ മൃഗം ആഫ്രിക്കൻ ആനയാണ്. സംസ്ഥാന മത്സ്യമായ കരിമീൻ ഇംഗ്ലീഷിൽ പേൾ സ്പോട്ട് എന്നറിയപ്പെടുന്നു. കരിമീനിൻ്റെ ജന്തുശാസ്ത്രനാമമാണ് ഇലക്ട്രോപ്ലസ് സുരാറ്റെൻസിസ്. ഇന്ത്യ കൂടാതെ കരിമീൻ കാണപ്പെടുന്ന മറ്റൊരു രാജ്യമാണ് ശ്രീലങ്ക. കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക ശരാശരി മഴ 3,107 mm. താഴ്ന്ന പ്രദേശങ്ങളിൽ ഇത് 120 mm മാത്രമാണ്. ഇന്ത്യയുടെ വാർഷിക ശരാശരി മഴ 1,197 mm. പ്രതിവർഷം ശരാശരി 120 മുതൽ 140 മഴ ദിവസങ്ങൾ കേരളത്തിന് ലഭിക്കുന്നു. കേരളത്തിലെ മഴ നിഴൽ പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ ചിന്നാർ. കേരളത്തിലെ കാലാവസ്ഥ ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്. മൺസൂൺ കാറ്റുകൾ കാലാവസ്ഥയെ നിർണയിക്കുന്നതിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നു. കേരളത്തിലെ വാർഷിക ശരാശരി താപനില 25° മുതൽ 27.5° ആണ്. ഉയർന്ന ദൈനംദിന താപനില 36.7°C പരമാവധി താഴ്ന്ന ദൈനംദിന താപനില 19.8°C ആണ്. കേരളത്തിൽ 34 കായലുകളും 44 നദികളുമുണ്ട്. ഇവയിൽ 41 പടിഞ്ഞാറോട്ടും 3 കിഴക്കോട്ടും ഒഴുകുന്നു. വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉൾപ്പെടുന്ന കേരളത്തിൽ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3 പ്രകൃതി വിഭാഗങ്ങളുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 250 അടിയിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ
48% മലനാടിന് 11,653 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. തെക്കേ ഇന്ത്യയിലെ പ്രമുഖ പർവ്വതനിരയായ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗത്താണ് കേരളത്തിൻ്റെ കിഴക്കു ഭാഗത്തായി കാണപ്പെടുന്ന സഹ്യാദ്രി. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗിരിശൃംഖമായ ആനമുടി ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിൻ്റെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ ഗിരിശൃംഖമാണ് ആനമുടി. ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന് സമീപമാണ്. ഇന്ന് ലോകത്ത് വരയാടുകളുടെ ഏറ്റവും വലിയ പോപ്പുലേഷൻ കാണാൻ സാധിക്കുന്നത് ഇരവിക്കുളത്താണ്. നീൽഗിരി മാർട്ടൻ അഥവാ നീർ നായ എന്ന ജീവിയെയും ഇവിടെ കാണാം. യുണെസ്കോ തയ്യാറാക്കിയ ലോകത്തിലെ 20 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ പശ്ചിമഘട്ടം ഉൾപ്പെടുന്നു. യൂറോപ്പിലെ ആൽപ്സുമായി താരതമ്യപ്പെടുത്താവുന്ന തരത്തിലാണ് പശ്ചിമഘട്ടത്തിൻ്റെ പ്രാധാന്യം. ആനമലയ്ക്ക് തെക്കുള്ള ഹൈറേഞ്ച് മേഖലയിൽ 2,000 മീറ്ററിലേറെ ഉയരമുള്ള 14 കൊടിമുടികളുണ്ട്. പാലക്കാട് ചുരത്തിൻ്റെ കിഴക്കുഭാഗം മുതൽ തിരുവനന്തപുരത്തിൻ്റെ തെക്കുവരെ തെക്കൻ സഹ്യാദ്രി നീണ്ടുകിടക്കുന്നു. ഈ മലനിരയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് നെല്ലിയാമ്പതി പീഠതലവും മധ്യഭാഗത്ത് പെരിയാർ പീഠഭൂമിയും തെക്ക് അഗസ്ത്യമലനിരയുമാണ്. അഗസ്ത്യമലനിരയുടെ ഏറ്റവും കൂടിയ ഉയരം 1,869 മീറ്ററാണ്. തെക്കോട്ട് പോകുന്തോറും മലകളുടെ ഉയരം കുറയുന്നു. ഏതാണ്ട് 30 കിലോമീറ്റർ വീതിയിൽ കിഴക്കു പടിഞ്ഞാറായി 80 കിലോമീറ്ററിലേറെ നീണ്ടുകിടക്കുന്ന പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിന് കുറുകെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലമ്പാത. വടക്കു കിഴക്കൻ കാലവർഷവും വേനൽക്കാലത്ത് കോയമ്പത്തൂർ പ്രദേശത്തു നിന്നുള്ള ഉഷ്ണക്കാറ്റും ഈ വിടവിലൂടെ കേരളത്തിലെത്തുന്നു. പണ്ടുകാലം തൊട്ടേ കേരളവും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരുന്നത് പാലക്കാട് ചുരത്തിലൂടെയാണ്. പെരിയാർ പീഠത്തിനു തെക്ക് പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ആര്യങ്കാവ് ചുരമാണ് പശ്ചിമഘട്ടത്തിന് കുറുകെയുള്ള മറ്റൊരു പ്രധാന മലമ്പാത. പാലക്കാട് ആര്യങ്കാവ് ചുരങ്ങൾ റോഡ് റെയിൽ മാർഗങ്ങളിലൂടെ കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്നു. പ്രാചീന കാലം മുതൽക്കേയുള്ള സുപ്രധാന വാണിജ്യ മാർഗമായ മൂന്നാർ ബോണ്ടി നായ്ക്കൂർ പാത, കുമിളി കമ്പളം പാത എന്നിവ കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റു പാതകളിൽ ചിലതാണ്. കേരളത്തെ കർണാടകത്തിലെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന മലമ്പാതയാണ് പെരമ്പാടി ചുരം. വയനാടിനെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. പേരിയ ചുരം കേരളത്തെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്നു. കർക്കൂർ ചുരം നീൽഗിരി ജില്ലയെ കേരളവുമായി യോജിപ്പിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 25 അടി മുതൽ 250 അടി വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടനാട് കേരളത്തിൻ്റെ വിസ്തൃതിയുടെ 41.76% 16,230.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇടനാട് ഏലവും തേയിലയും ഒഴികെയുള്ള കൃഷിക്ക് അനുയോജ്യമാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും പുറപ്പെടുന്ന നദികൾ ഈ പ്രദേശത്തെ ഫലഭൂഷ്ടമാക്കുന്നു. 3,979 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള തീരപ്രദേശം കേരളത്തിൻ്റെ വിസ്തൃതിയുടെ 10.24 കൈയടക്കുന്നു. കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്നും 25 അടി വരെ ഉയർന്ന പ്രദേശമാണ് തീരദേശം. കായലുകളും നദീമുഖങ്ങളും മണൽത്തിട്ടകളും ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളാണ്. പ്രധാന കൃഷി നെല്ലും തെങ്ങുമാണ്. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ തീരപ്രദേശങ്ങളാണ്. കേരള തീരത്തൊട്ടാകെ ഇടവപ്പാതി കാലത്ത് ശക്തമായ കടലാക്രമണം അനുഭവപ്പെടുന്നു. കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ നീളം 590 കിലോമീറ്ററാണ്. എന്നാൽ തെക്കു വടക്ക് നീളം 560 കിലോമീറ്ററോളം, കിഴക്കു പടിഞ്ഞാറ് ശരാശരി 60 കിലോമീറ്ററുമാണ്. ഇടുക്കി എറണാകുളം ജില്ലയിലാണ് ശരാശരി വീതി ഏറ്റവും കൂടുതൽ. കേരളത്തിലെ 9 ജില്ലകൾക്കാണ് കടൽത്തീരമുള്ളത്: തിരുവനന്തപുരം,
കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവ കടൽ തീരമുള്ള ജില്ലകളാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് എന്നിവയ്ക്ക് കടൽ തീരമില്ല. കടൽ തീരമില്ലാത്തതും മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്തതുമായ ഏക ജില്ല കോട്ടയമാണ്. രണ്ട് സംസ്ഥാനങ്ങളുമായി തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാടാണ്. കോഴിക്കോട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ എന്നീ നാല് ജില്ലകളൊഴികെ മറ്റു 10 ജില്ലകൾക്ക് അന്തർ സംസ്ഥാന അതിർത്തിയുണ്ട്. കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ലകൾ തിരുവനന്തപുരവും കാസർഗോഡുമാണ്. മലമ്പ്രദേശമില്ലാത്ത ജില്ല ആലപ്പുഴയാണ്. ഇടുക്കിയെയും വയനാടിനെയും മലയോര ജില്ലകളായി പരിഗണിക്കുന്നു. മലമ്പ്രദേശം ഏറ്റവും കൂടുതൽ ഇടുക്കിയിലാണ്. കടൽ തീരത്തിൻ്റെ ദൈർഘ്യം ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയ്ക്കാണ്. കൊല്ലം ജില്ലയ്ക്കാണ് കടൽ തീരത്തിൻ്റെ ദൈർഘ്യം ഏറ്റവും കുറവ്. നന്ദി. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.